ദര ലഭ്യത ഉറപ്പുവരുത്തി ലോക നിലവാരത്തിൽ നവീകരിച്ച പുനലൂർ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. പിൻവാതിൽ നിയമനങ്ങൾക്കെതിരായ സമരച്ചൂടിൽ കേരളം. തിരുവനന്തപുരത്ത് PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിനിടെ ആത്മഹത്യാ ഭീഷണി. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് കസ്റ്റഡിയിലുള്ള 4 CPO റാങ്ക് ഹോൾഡേഴ്സിനെ വിടണമെന്നാവശ്യപ്പെട്ട് MLA മാരായ VS ശിവകുമാറും KS ശബരിനാഥനും AR ക്യാമ്പിനകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കാലടി സർവകലാശാലയിലെ വിവാദ നിയമനത്തിൽ അപാകതയില്ലെന്ന് ഗവർണർക്ക് VC റിപ്പോർട്ട്. UDF കാലത്തെ അനധികൃത നിയമനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. PSC പട്ടിക നിലനിൽക്കെ സ്ഥിരപ്പെടുത്തിയത് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഗാർഡിലെ 7 പേരെ. ശശി തരൂരും കെ മുരളീധരനും തമ്പാനൂർ രവിയും നൽകിയ ശുപാർശ കത്തുകളുടെ പകർപ്പ് 24-ന്. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയും നിയമനത്തെ അനുകൂലിച്ചു. UDF സർക്കാരിന്റെ കാലത്തെ നിയമന വിവരങ്ങൾ പുറത്തുവിടാനൊരുങ്ങി സർക്കാർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഓരോ വകുപ്പിലെയും നിയമന വിവരങ്ങൾ ആരാഞ്ഞ് മുഖ്യമന്ത്രി. ശബരിമലയിൽ പാർട്ടി നിലപാട് അടിച്ചേൽപ്പിക്കില്ലെന്ന് CPIM. നിയമം കൊണ്ടുവരുമെന്ന UDF നിലപാട് ബുദ്ധിശൂന്യമോ എന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് MA ബേബി. അധികാരത്തിലെത്തിയാൽ നിയമനിർമ്മാണം എന്നാവർത്തിച്ചു KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിലപാട് തെറ്റായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഏറ്റുപറയണമെന്ന് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ചർച്ചയാക്കുന്നതിനെതിരെ NSS രാഷ്ട്രീയ നേട്ടത്തിന് വിശ്വാസികളെ സ്വാധീനിക്കാൻ ശബരിമലയെ ഉപയോഗിക്കുന്നുവെന്ന് വിമർശനം. കേന്ദ്രഭരണം കയ്യിലിരിക്കുമ്പോൾ BJPക്ക് നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം തിരുത്താനോ നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചില്ലെന്നും NSS. ശബരിമല കുംഭമാസ പൂജയ്ക്ക് തീർത്ഥാടകരുടെ എണ്ണം കൂട്ടണമെന്ന ദേവസ്വം ബോർഡ് ആവശ്യം തള്ളി സർക്കാർ. പ്രതിദിനം 5000 പേർക്ക് മാത്രം ദർശനം. 15000 പേർക്ക് പ്രവേശനം അനുവദിക്കണമെന്ന ദേവസ്വം ബോർഡ് ആവശ്യത്തെ എതിർത്ത് ആരോഗ്യവകുപ്പ്. സരിതായസ് നായർക്കെതിരായ തൊഴിൽ തട്ടിപ്പ് കേസിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണവുമായി പരാതിക്കാരനായ അരുൺ. പരാതി നൽകി 2.5 മാസം കഴിഞ്ഞിട്ടും നടപടിയെടുത്തില്ല. കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് പരാതിക്കാരൻ. ശബ്ദം തന്റേതല്ലെന്നും വിവാദം രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും സരിതായസ് നായർ. മരട് കേസിൽ കർശന നിലപാടുമായി സുപ്രീംകോടതി. ഫ്ളാറ്റ് നിർമ്മാതാക്കളോട് ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാരത്തിന്റെ പകുതി കെട്ടിവയ്ക്കാൻ നിർദ്ദേശം. തുക കെട്ടിവച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറിക്ക് ഉത്തരവിടുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 30. കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. ഇനി കണ്ടെത്താനുള്ളത് 197 പേരെ. വെല്ലുവിളിയായി പ്രതികൂല കാലാവസ്ഥ. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി. എല്ലാ സഹായവും ഉറപ്പാക്കിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. NCPയിൽ ഭിന്നത തുടരുന്നു. പ്രഫുൽ പട്ടേലിന് കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി സമയം അനുവദിക്കാത്തതിൽ അതൃപ്തിയുണ്ടെന്ന് TP പീതാംബരൻ. പ്രശ്നം ഇടതുമുന്നണി നീട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് വിമർശനം. പാലാ സീറ്റിൽ ഉറച്ച് മാണി സി കാപ്പൻ. നാളെ ഡൽഹിയിലെത്തി ശരത് പവാറിനെ കാണും. BDJS വിട്ടവർ രൂപീകരിച്ച് BJS UDFൽ ചേർന്നു. മുന്നണി പ്രവേശം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കേരളയാത്രയ്ക്കിടെ തൃശൂരിൽ. BDJSന്റെ 11 ജില്ലാ കമ്മിറ്റികൾ തങ്ങൾക്കൊപ്പമാണെന്നും 12-ലധികം സമുദായ സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചെന്നും BJS. മലപ്പുറം മങ്കട വേരുംപുലാക്കലിൽ വാഹനാപകടത്തിൽ 3 മരണം. ബസ് ഗുഡ്സ് ഓട്ടോയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മരിച്ചത് കോഴിക്കോട് മുക്കം സ്വദേശികൾ. IFFK രജിസ്റ്റർ ചെയ്ത 20 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത് ടഗോർ തിയേറ്ററിൽ 2 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ. പരിശോധനയ്ക്ക് വിധേയമാക്കിയത് 1500 പേര്. സംസ്ഥാനത്ത് കോവിഡ് പരിശോധനയ്ക്കുള്ള RT-PCR നിരക്ക് കൂട്ടി 1500ൽ നിന്ന് 1700 രൂപയാക്കി. നിരക്ക് വർധന ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച്. സംസ്ഥാനത്ത് 5214 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 69000ൽ സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി 7.47%. 19 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണം 3902. പാലക്കാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി B കലാം പാഷയ്ക്കെതിരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി. കലാം പാഷ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നാരോപിച്ച് മുൻ ഭാര്യയാണ് പരാതി നൽകിയത്. മുത്തലാഖ് നിരോധനവുമായി ബന്ധപ്പെട്ട വിധി നിലനിൽക്കെ തലാഖ് ചൊല്ലിയതായി പരാതിക്കാരി. കലാം പാഷയ്ക്കെതിരെ കേസെടുക്കാൻ അനുമതി നൽകണമെന്നാവശ്യം. റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷയുടെ സഹോദരനാണ് കലാം പാഷ. പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ നാളത്തെ പണിമുടക്കിന് ഡയസ് നോൺ ബാധകമാക്കി സർക്കാർ. സമരത്തിന്റെ ഭാഗമായി ജോലിക്ക് ഹാജരാകാതിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കില്ല. പ്രതിപക്ഷ സർവീസ് സംഘടനകൾ സൂചനാ പണിമുടക്ക് നടത്തുന്നത് ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾക്കെതിരെ. ഓൺലൈൻ ചൂതാട്ടം നിരോധിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതിയിൽ മറുപടി. ഓൺലൈൻ റമ്മി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി പോളി വടക്കൻ നൽകിയ ഹർജിയിൽ
ബ്രാൻഡ് അംബാസിഡർമാരായ വിരാട് കോഹ്ലി, തമന്ന, അജു വർഗീസ് എന്നിവർക്ക് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. ഡീസലിന് 37 പൈസയും പെട്രോളിന് 35 പൈസയും കൂട്ടി. കൊച്ചിയിൽ പെട്രോൾ വില 87 രൂപ 46 പൈസ, ഡീസൽ വില 81 രൂപ 72 പൈസ. ഈ മാസം ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് 3rd തവണ. സംസ്ഥാനത്ത് കേരള നോളജ് മിഷന് തുടക്കമായി. 5 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. യോഗ്യതയുണ്ടായിട്ടും തൊഴിലില്ലാതെ വീടുകളിലിരിക്കുന്നവർക്കും തൊഴിലവസരം ഒരുക്കുക ലക്ഷ്യം. തൊഴിലന്വേഷകരും തൊഴിൽദാതാക്കളും ഒത്തുചേരുന്ന പദ്ധതിയാകും നോളജ് മിഷനെന്നും മുഖ്യമന്ത്രി. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകൻ റൌഫ് ഷെരീഫിനെതിരെ കേന്ദ്രം. യു പി പോലീസിന്റെ വാറന്റിനെതിരെ റൌഫ് സമർപ്പിച്ച ഹർജിയെ എതിർക്കാൻ കേന്ദ്ര സർക്കാർ. യു പി പോലീസിനായി ഹാജരാകുക അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജ്. ഹത്രാസ് കലാപത്തിനായി പണം എത്തിച്ചുവെന്ന ആരോപണത്തിൽ അറസ്റ്റിലായിരുന്നു റൌഫ്. രാജ്യത്ത് 24 മണിക്കൂറിടെ 15 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോവിഡ് മരണമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോവിഡ് മരണം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കേന്ദ്രം. കോവിഡ് മരണത്തിൽ 55% കുറവെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. റിപ്പബ്ലിക് ദിനത്തിലെ ഡൽഹി സംഘർഷങ്ങളിൽ പഞ്ചാബി നടൻ ദീപ് സിദ്ധു അറസ്റ്റിൽ. പിടികൂടിയത് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ. കലാപമുണ്ടാക്കിയതിനും ഗൂഢാലോചന നടത്തിയതിനും കേസ്. 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട് ഡൽഹി കോടതി. 17 മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി ബീഹാർ മന്ത്രിസഭ വികസിപ്പിച്ചു. ചുമതലയേറ്റത് ബിജെപിയുടെ ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ ഉൾപ്പെടെയുള്ളവർ. പുതുതായി ഉൾപ്പെടുത്തിയതിൽ 10 പേരും ബിജെപിയിൽ നിന്ന്. ഭരണമുന്നണിയിലെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച, വികാസ്ശീൽ, ഇൻസാൻ പാർട്ടി എന്നിവയ്ക്ക് മന്ത്രി പദവിയില്ല. മഹാരാഷ്ട്ര മന്ത്രി സതേജ് പട്ടേലിന് കോവിഡ്. ആരോഗ്യനില തൃപ്തികരം. താനുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് മന്ത്രി സതേജ് പട്ടേൽ. ബോളിവുഡ് നടൻ രാജീവ് കപൂർ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശശി തരൂർ എംപിയുടെയും മാധ്യമപ്രവർത്തകരുടെയും അറസ്റ്റ് തടഞ്ഞു സുപ്രീംകോടതി. കേസെടുത്തത് കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ട്വീറ്റിൽ. കേന്ദ്രത്തിനും കേസെടുത്ത 5 സംസ്ഥാനങ്ങൾക്കും സുപ്രീംകോടതി നോട്ടീസ്. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് നിർദ്ദേശം. രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കുന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിന് യാത്രയയപ്പ് നൽകി. ഗുലാം നബി ആസാദിന്റെ സംഭാവനകൾ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുലാം നബി ആസാദ് രാഷ്ട്രീയത്തിനും അധികാരത്തിനും മുകളിലാണെന്നും പ്രധാനമന്ത്രി. കാർഷിക നിയമങ്ങൾ തടയാൻ ലോക്സഭയിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങി പഞ്ചാബിലെ കോൺഗ്രസ് എംപിമാർ. കർഷകരോട് അനുഭാവമുള്ള മറ്റു പാർട്ടികളിലെ എംപിമാരോടും പിന്തുണ തേടുമെന്നും മനീഷ് തിവാരി. ഡൽഹിയിലെ അനധികൃത കോളനികൾ നിയന്ത്രിക്കുന്നതിനുള്ള ബില്ല് പാസാക്കി രാജ്യസഭ. ഡൽഹിയിലെ 1700 അനധികൃത കോളനികളിൽ താമസിക്കുന്നത് 1.35 കോടി പേർ. ആന്ധ്രാപ്രദേശിൽ പുതുതായി 70 പേർക്ക് കൂടി കോവിഡ്. 115 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്തെ കോവിഡ് നിരക്കിൽ ഗണ്യമായ കുറവെന്ന് ആരോഗ്യ മന്ത്രാലയം. ഛത്തീസ്ഗഡ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി സുഭാഷ് ചാവ്ളയെ നിയമിച്ചു. നിലവിലെ അധ്യക്ഷൻ പ്രദീപ് ചബ്രയ്ക്ക് പകരമാണ് നിയമനം. പശ്ചിമബംഗാളിൽ ബിജെപി നടത്തുന്ന പരിവർത്തൻ യാത്രയ്ക്ക് തടയിട്ട് പോലീസ്. മുർഷിദാബാദ് മേഖലയിൽ പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിച്ചു. യാത്ര കടന്നുപോകുന്നത് സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെയെന്ന് പോലീസ്. എതിർപ്പുമായി ബിജെപി നേതാവ് ഗൌരി ശങ്കർ ഘോഷ്. പശുക്കൾക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തി കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ. ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ വിവാദമായ പശു കശാപ്പ് ബില്ല് പാസാക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രാർത്ഥന. ഉത്തരാഖണ്ഡ് ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് സഹായധനം പ്രഖ്യാപിച്ച ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ധനസഹായം നൽകുക 11 കോടി രൂപ. പുതുക്കിയ തൊഴിൽ നിയമങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്ന് കേന്ദ്രം. പുതിയ തൊഴിൽ ക്രമത്തിൽ ആഴ്ചയിൽ 4 ദിവസം ജോലിയും 3 ദിവസം അവധിയും. പ്രവൃത്തി ദിവസം കുറഞ്ഞാലും ജോലി സമയം 48 മണിക്കൂർ തന്നെയാകുമെന്ന് തൊഴിൽ സെക്രട്ടറി. ഡൽഹിയിൽ പുതുതായി 100 പേർക്ക് കൂടി കോവിഡ്. 144 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ കോവിഡ് മരണം രേഖപ്പെടുത്തിയിട്ടില്ല. ഖലിസ്ഥാൻ അനുകൂലി അറസ്റ്റ് ചെയ്ത് പഞ്ചാബ് യു പി പോലീസ്. അറസ്റ്റിലായത് പഞ്ചാബ് സ്വദേശി ജഗ്ദേവ് സിംഗ്. ലക്നൌവിൽ അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തതിനു ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പഞ്ചാബിലേക്ക് കൊണ്ടുപോകും. മഹാരാഷ്ട്രയിലെ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തം. തീപിടുത്തമുണ്ടായത് നവി മുംബൈയിലെ തലോജയിൽ. അഗ്നിരക്ഷാസേനാ വിഭാഗത്തിന്റെ 5 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു. 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 23കാരന് വധശിക്ഷ. ശിക്ഷ വിധിച്ചത് ഹൈദരാബാദ് കോടതി. കേസിനാസ്പദമായ സംഭവമുണ്ടായത് 2017 ഡിസംബറിൽ. കോവിഡ് ഉദ്ഭവത്തെ
കുറിച്ച് ലോകാരോഗ്യ സംഘടനയുടെ പഠന റിപ്പോർട്ട് പുറത്ത്. ചൈനയിലെ വുഹാനിൽ 2019 ഡിസംബറിന് മുൻപ് സാർസ് കോവ് 2 വൈറസ് സാന്നിധ്യമുണ്ടായിരുന്നില്ല എന്നതിന് തെളിവില്ല. ഉദ്ഭവം ഏത് മൃഗത്തിൽ നിന്നാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും സംഘം. വവ്വാലുകളിൽ നിന്നാകാം വൈറസ് മനുഷ്യരിലേക്ക് പകർന്നതെന്നും നിഗമനം. വിദേശത്ത് നിന്ന് ബ്രിട്ടനിലേക്ക് എത്തുന്നവർ നിരീക്ഷണത്തിലിരിക്കെ 2 തവണ കോവിഡ് ടെസ്റ്റിന് വിധേയരാകണമെന്ന് ആരോഗ്യ സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക്. ടെസ്റ്റിന് വിധേയമാകേണ്ടത് 10 ദിവസത്തിനിടെ 2ാം ദിവസവും 8ാം ദിവസവും. തീരുമാനം കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ. ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും കണ്ടെത്തിയ ജനിതക മാറ്റം വന്ന വൈറസിനെ പ്രതിരോധിക്കാൻ ഫൈസർ ബയോഎൻടെക് കോവിഡ് വാക്സിൻ ഫലപ്രദമെന്ന് പഠനം. റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നേച്ചർ മെഡിസിൻ എന്ന ജേണലിൽ. കണ്ടെത്തൽ 20 പേരിൽ നടത്തിയ പരീക്ഷണത്തിൽ. കോവിഡ് വ്യാപന സാധ്യത കൂടുതൽ വായുവിലൂടെ എന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഗുണനിലവാരമുള്ള സർജിക്കൽ മാസ്ക് ധരിക്കണമെന്നും വിദഗ്ധർ. ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ നിലവിലുള്ള വാക്സിനുകൾക്ക് സാധിക്കുമോ എന്ന് വാക്സിൻ കമ്പനികൾ ഉറപ്പുവരുത്തണമെന്ന് ലോകാരോഗ്യ സംഘടന. വാക്സിനുകൾ കോവിഡിന്റെ വകഭേദത്തിന് ഫലപ്രദമല്ലെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. വാക്സിൻ നിർമ്മാണം വേഗത്തിലാക്കണമെന്നും നിർദ്ദേശം. ചില്ലയിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധം രൂക്ഷം. സ്ട്രീറ്റ് പെർഫോമറെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് രാജ്യത്ത് വ്യാപക അക്രമം. കെട്ടിടങ്ങൾ അഗ്നിക്കിരയാക്കി പ്രതിഷേധക്കാർ. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഓസ്ട്രിയയിൽ സ്കൂളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ബാർബർ ഷോപ്പുകളും വീണ്ടും തുറന്നു. ബാർബർ ഷോപ്പുകളിൽ പ്രവേശനത്തിന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചത് രാജ്യത്ത് 2 മാസത്തോളം നീണ്ടുനിന്ന 3ാം ഘട്ട ലോക്ഡൌണിന് ശേഷം. മ്യാൻമറിൽ ഡോക്ടേഴ്സ് നിസ്സഹകരണ സമരം ആരംഭിച്ചതോടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. പ്രതിദിന കോവിഡ് പരിശോധന ഗണ്യമായി കുറഞ്ഞെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ മാസം ആരംഭിച്ച വാക്സിനേഷൻ നടപടികളിലും തടസ്സം നേരിടുന്നതായി ആരോഗ്യ മന്ത്രാലയം. ഇറാനിൽ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു. റഷ്യയുടെ സ്പുട്നിക് 5 വാക്സിനാണ് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നത് ആരോഗ്യ പ്രവർത്തകർക്ക്. ഗർബർ ബേബി ഫുഡ് പ്രോഡക്റ്റുകൾ സുരക്ഷിതമാണെന്ന വിശദീകരണവുമായി നെസ്ലെ രംഗത്ത്. ചൈനയുടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ബേബി ഫുഡിന്റെ നിർമ്മാണമെന്നും സ്വിസ് കമ്പനി. വിശദീകരണം: ഗർബർ ബേബി ഫുഡ് സുരക്ഷിതമല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണം ഉണ്ടായതിനെ തുടർന്ന്. ഹെയ്ത്തിയിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രതിപക്ഷ ശ്രമമെന്ന് പ്രസിഡന്റ് ജോവനൽ മോയ്സ്. രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണ പ്രതിസന്ധിക്ക് കാരണം പ്രതിപക്ഷമെന്നും വിമർശനം. പ്രസിഡന്റിന്റെ വിമർശനങ്ങളെ നിഷേധിച്ച് പ്രതിപക്ഷം. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമമെന്നും പ്രതിപക്ഷം. വളർത്തുനായ്ക്കും വളർത്തു പൂച്ചയ്ക്കും കോവിഡ് പരിശോധനയുമായി ഉത്തരകൊറിയ. തീരുമാനം രാജ്യത്ത് വളർത്തുമൃഗങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരാൻ സാധ്യതയില്ലാത്തതിനാൽ രോഗം ബാധിച്ച മൃഗങ്ങൾക്ക് പ്രത്യേക നിരീക്ഷണം ആവശ്യമില്ലെന്ന് അധികൃതർ. ഇറാൻ ആണവശാസ്ത്രജ്ഞൻ മൊഹ്സിൻ ഫക്രിസാദയുടെ കൊലപാതകത്തിൽ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന് ഇറാൻ ഇന്റലിജൻസ് മന്ത്രി മെഹ്മൂദ് അൽവി. കൊലപാതകം നടത്താൻ ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തിക്കൊടുത്തു എന്ന് മന്ത്രി. കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. വെളിപ്പെടുത്തൽ രാജ്യത്തെ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ. ഓഡിയോ ആപ്പായ ക്ലബ് ഹൌസ് താത്കാലികമായി റദ്ദാക്കി ചൈന. നടപടി രാജ്യത്തെ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആപ്പിലൂടെ നൽകിയതിനെ തുടർന്ന്. ഹോങ്കോങ്, തായ്വൻ, ഈഗൂർ വംശഹത്യ തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചകൾ രാജ്യത്ത് നിരോധിച്ചിരുന്നു. ഉത്തരകൊറിയയും ഇറാനും ആണവ കരാർ ലംഘിച്ചുവെന്ന റിപ്പോർട്ടുമായി ഐക്യരാഷ്ട്രസഭ. ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള സഹകരണം ഇരു രാജ്യങ്ങളും പുനരാരംഭിച്ചു. ഉത്തരകൊറിയയുമായുള്ള മിസൈൽ സഹകരണത്തെ ടെഹ്റാൻ കരാർ എതിർക്കുന്നതായും റിപ്പോർട്ടിൽ. രാജ്യത്തെ പ്രതിഷേധം അടിച്ചമർത്താൻ കർശന നടപടി സ്വീകരിക്കുന്ന മ്യാൻമർ സൈനിക നടപടിയെ വിമർശിച്ച ഐക്യരാഷ്ട്ര സംഘടന. പ്രതിഷേധക്കാരുടെ റാലിക്ക് നേരെ റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർവാതകവും പ്രയോഗിച്ചത് അപലപനീയമെന്ന് യു എൻ. മ്യാൻമറിലെ സൈനിക നേതാക്കൾക്ക് രാജ്യത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ന്യൂസിലൻഡ്. മ്യാൻമറുമായുള്ള പദ്ധതികൾക്ക് താത്കാലിക വിലക്ക്. തീരുമാനം സൈനിക അട്ടിമറിയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി മ്യാൻമറിൽ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ. ചെപ്പോക്ക് ടെസ്റ്റിൽ ഇന്ത്യ 227 റൺസിന് തകർത്ത് ഇംഗ്ലണ്ട്. 420 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 192 റൺസിന് പുറത്തായി. സ്പിന്നർ ജാക്ക് ലീച്ചിന് 4 വിക്കറ്റ്. ഇന്ത്യൻ നിരയിൽ പൊരുതിയത് 72 റൺസെടുത്ത വിരാട് കോഹ്ലിയും 50 റൺസെടുത്ത ശുഭ്മാൻ ഗില്ലും മാത്രം. എഫ് എ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നിറങ്ങും. വെസ്റ്റ്ഹാം ആണ് എതിരാളി. മറ്റൊരു മത്സരത്തിൽ ബേൺലി എഫ് സി ബൌൺമൗത്ത് എഫ് സിയുമായി ഏറ്റുമുട്ടും. RFWA GCC വിംഗും AKPA സംയുക്തമായി നടത്തിയ അന്താരാഷ്ട്ര ചെസ് ടൂർണമെന്റിൽ ടീം ഡിസ്ട്രോവേഴ്സ് ചാമ്പ്യന്മാർ. 3 മാസം നീണ്ട ടൂർണമെന്റിൽ മത്സരിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി 128 ടീമുകൾ.
ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് ഗെറ്റാഫെ എഫ് സിയെ നേരിടും. ജയിച്ചാൽ റയലിന് ബാഴ്സലോണയെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്താം. സസ്പെൻഷനിലുള്ള റയൽ മാഡ്രിഡ് മധ്യനിര താരം ടോണി ക്രൂസ് ഇന്ന് കളിക്കില്ല. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം പാറശ്ശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ പുരസ്കാരം. അംഗീകാരം തുടർച്ചയായ രണ്ടാം തവണ. പുരസ്കാരത്തുക 15 ലക്ഷം രൂപ. BJP വിട്ട് CPIMൽ ചേർന്ന മുൻ പഞ്ചായത്തംഗത്തിന്റെ വീടും വാഹനവും തകർത്തു. ആക്രമണം മുൻ നണ്ടൂർക്കോണം വാർഡംഗം ശിവപ്രസാദിന്റെ വീടിനു നേരെ. BJP പ്രവർത്തകനായ ശിവപ്രസാദ് അടക്കം 25 പേർ CPIMൽ ചേർന്നിരുന്നത് കഴിഞ്ഞയാഴ്ച. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഈരാറ്റിൻപുറം ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. നടപ്പാത നിർമ്മിച്ച് പദ്ധതി പ്രദേശം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ നഗരസഭ. പ്രകൃതിരമണീയമായ നദീതട പ്രദേശമാണ് ഈരാറ്റിൻപുറം. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ ഹൈടെക് ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ. നിർമ്മാണം കിഫ്ബി ധനസഹായത്തോടെ 68.19 കോടി രൂപ ചെലവഴിച്ചു. ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത് 333 കിടക്കകൾ. ആലപ്പുഴ ജില്ലയിൽ 338 പേർക്ക് കൂടി കോവിഡ്. 334 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 3 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. വിദേശത്തു നിന്നെത്തിയ ഒരാൾക്ക് കൂടി ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നയാൾ ആത്മഹത്യ ചെയ്ത നിലയിൽ. മുഹമ്മദ് സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ 496 പേർക്ക് കൂടി കോവിഡ്. 488 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 29 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. കവയത്രി സുഗതകുമാരിയുടെ വഴുവേലിൽ തറവാട്ടിലെ സർപ്പക്കാവിന്റെ സ്വാഭാവികത നശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് BJP. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വഴുവേലിൽ തറവാട് സംരക്ഷണ യോഗം നടത്തി. കാവിലെ മരങ്ങളും വള്ളിപ്പടർപ്പുകളും വെട്ടിമാറ്റിയതും വിഗ്രഹങ്ങളിൽ ചായം പൂശിയതുമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. കോട്ടയം ജില്ലയിൽ 555 പേർക്ക് കൂടി കോവിഡ്. 583 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ ആകെ എണ്ണം 4426. പിൻവാതിൽ നിയമനങ്ങളിൽ പ്രതിഷേധിച്ച് PSC റാങ്ക് ലിസ്റ്റ് കത്തിച്ച് കേരള യൂത്ത് ഫ്രണ്ട് ജോസഫ് വിഭാഗം. കോട്ടയത്ത് നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സജീവ് മഞ്ഞക്കടമ്പിൽ അജിത് മുതിരമല മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം പനക്കച്ചിറയിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ഭീതി പരത്തുന്നു. കഴിഞ്ഞ ദിവസം നാട്ടിലിറങ്ങിയ കാട്ടാനക്കൂട്ടം മണിക്കൂറുകളോളം നിലയുറപ്പിച്ചിരുന്നു. വനാതിർത്തിയിൽ സോളാർ വേലികൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ഇടുക്കി ജില്ലയിൽ 100 പേർക്ക് കൂടി കോവിഡ്. 95 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇടുക്കി അടിമാലിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 100 ഗ്രാം കഞ്ചാവും 100 ഗ്രാം MDMA 5 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് അസ്ലം, മുഹമ്മദ് സുഹൈൽ, സൂരജ്, ബിബിൻ, അസ്കർ എന്നിവർ. പ്രതികൾ സഞ്ചരിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിൽ. ഇന്ധനവില വർധനവിനെതിരെ എറണാകുളത്ത് ധർണ. പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ചേന്നമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ധർണ ഉദ്ഘാടനം ചെയ്ത് KPCC വൈസ് പ്രസിഡന്റ് KP ധനപാലൻ. എറണാകുളം കിൻഫ്ര പെട്രോ കെമിക്കൽ പാർക്കിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. കൊച്ചിയിൽ 481.79 ഏക്കർ ഭൂമിയിൽ പാർക്ക് സ്ഥാപിക്കും. BPCL സഹകരണത്തോടെയാണ് പദ്ധതി. എറണാകുളം വൈപ്പിനിൽ കുടിവെള്ളക്ഷാമം വീണ്ടും രൂക്ഷം. എളങ്കുന്നപ്പുഴ, ഞാറയ്ക്കൽ പഞ്ചായത്തുകളിലെ പല വാർഡുകളിലും കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരങ്ങൾ നടത്തിയിട്ടും പ്രശ്നപരിഹാരമായില്ല. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് നാട്ടുകാർ. തൃശൂർ ജില്ലയിൽ 498 പേർക്ക് കൂടി കോവിഡ്. 485 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ കോവിഡ് ബാധിച്ചു ചികിത്സയിൽ കഴിയുന്നവരുടെ ആകെ എണ്ണം 4288. തൃശൂർ ആളൂർ പഞ്ചായത്തിലെ 15-ാം വാർഡ് നമ്പിക്കുന്ന് കോളനിയിൽ 1 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തിയാക്കി. പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 60 കുടുംബങ്ങൾ താമസിക്കുന്ന നമ്പിക്കുന്ന് കോളനിയിൽ കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും ഹം ചലേ പദയാത്ര നടത്താനൊരുങ്ങി യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി. നാളെ കൂറ്റനാട് നിന്ന് തുടങ്ങുന്ന യാത്ര 14 പാലക്കാട്ട് അവസാനിക്കും. 16 നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധ സമരത്തിനൊരുങ്ങി ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ. മറ്റന്നാൾ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് നേതാക്കൾ. പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന ആവശ്യം. മലപ്പുറം നിലമ്പൂർ മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിൽ കീടനാശിനികൾ കുഴിച്ചുമൂടിയ നിലയിൽ. കീടനാശിനികൾ കണ്ടെത്തിയത്
തലപ്പാലി 4 ബ്ലോക്കിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കീടനാശിനികൾ കുഴിച്ചിട്ടിരുന്നത് 2 അടിയോളം ആഴത്തിൽ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 വർഷത്തെ പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായി ഗ്രാമസഭാ യോഗം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കൊണ്ടോട്ടി എംഎൽഎ ടി വി ഇബ്രാഹിം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെജിനി ഉണ്ണി അധ്യക്ഷയായി. കോഴിക്കോട് ജില്ലയിലെ മികച്ച ജൈവകൃഷി നടത്തിയ സ്ഥാപനമായി അവിടനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ജൈവകൃഷി നടത്തിയത് കോട്ടൂർ കൃഷിഭവന്റെ സഹായത്തോടെ. പുരസ്കാരം 55 സെന്റിൽ നടത്തിയ പച്ചക്കറി കൃഷിക്ക്. കോഴിക്കോട് ഉള്ളിയേരി തെരുവത്തുകടവ് തയ്യൽക്കടയിൽ മോഷണം നടത്തിയ പ്രതിപിടിയിൽ പുതുവയൽ കുനി സ്വദേശി ഫായിസിനെ പിടികൂടിയത് നാട്ടുകാരുടെ സഹായത്തോടെ. കോഴിക്കോട് നഗരപരിധിയിൽ പോലീസ് നിരീക്ഷണ ക്യാമറകൾ 1 വർഷത്തിലധികമായി നിശ്ചലം. കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ ശേഖരിക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ക്യാമറകളെ ആശ്രയിച്ച് പോലീസ്. 4 വർഷം മുൻപ് നഗരത്തിൽ സ്ഥാപിച്ചത് 76 നിരീക്ഷണ ക്യാമറകൾ. വയനാട്ടിൽ പരിസ്ഥിതി ലോല വിജ്ഞാപനം പ്രഖ്യാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കലപ്പയേന്തിയും പാളത്തൊപ്പി ധരിച്ചും കർഷകരുടെ പ്രതിഷേധ ധർണ. മാനന്തവാടിയിൽ നടന്ന പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി കേരള കർഷക കൂട്ടായ്മ. മാനന്തവാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കണ്ണൂർ എടക്കാട് അനധികൃതമായി കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം പിടികൂടി. പിടിച്ചെടുത്തത് മാഹിയിൽ നിന്ന് ബസ്സിൽ കടത്തുകയായിരുന്ന 20 കുപ്പി വിദേശ മദ്യം. ഉദയഗിരി സ്വദേശി ജോൺസൺ അറസ്റ്റിൽ. കണ്ണൂർ ന്യൂ മാഹി ബോട്ട് ടെർമിനലിന്റെയും വാക്ക്വേയുടെയും ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പദ്ധതി നടപ്പാക്കിയത് മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി. കാസർഗോഡ് ജില്ലയിൽ 112 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 27,175 ഉയർന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 860. കാസർഗോഡ് ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകളുടെ ട്രയൽ റൺ നടക്കുന്നതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ചന്ദ്രഗിരി പുഴയിൽ ജലനിരപ്പ് ഉയരാനും പയസ്വിനി കരിച്ചേരി പുഴകളിൽ ഒഴുക്കിന്റെ വേഗത കൂടാനും സാധ്യത. പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ചെറുകിട ജലസേന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അന്തരിച്ച സംവിധായകൻ നരണപ്പുഴ ഷാനവാസ് ആദ്യമായി എഴുതിയ തിരക്കഥ സിനിമയാകുന്നു. സൽമ എന്ന സിനിമ വിജയ് ബാബു നിർമ്മിക്കും. സിനിമയുടെ ലാഭത്തിൽ നിന്നുള്ള 1% കുടുംബത്തിന് നൽകുമെന്ന് വിജയ് ബാബു. ദൃശ്യം 2 എന്ന ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി റീക്യാപ്പ് പുറത്തിറക്കിയ ആമസോൺ പ്രൈം വീഡിയോ. 6 വർഷം മുൻപ് പുറത്തിറങ്ങിയ ദൃശ്യം ആദ്യ ഭാഗത്തിന്റെ റീക്യാപ്പ് വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ജീതു ജോസഫ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ദൃശ്യം 2 ഈ മാസം 19 റിലീസ് ചെയ്യും. സച്ചിൻ ടെണ്ടുൽക്കറിനെതിരായ പരാമർശത്തിൽ NCP അധ്യക്ഷൻ ശരത് പവാറിന് കരണത്തടിയേറ്റതായി വ്യാജപ്രചാരണം. ക്രിക്കറ്റ് ഒഴികെയുള്ള വിഷയങ്ങളിൽ നിലപാടെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് സച്ചിൻ ടെണ്ടുൽക്കറിനോട് ശരത് പവാർ പറഞ്ഞിരുന്നു. ഇതിൽ പ്രകോപിതനായി ഒരാൾ കരണത്തടിച്ചുവെന്നാണ് പ്രചാരണം. എന്നാൽ പ്രചരിക്കുന്നത് 2011 ശരത് പവാർ കേന്ദ്രമന്ത്രിയായിരിക്കെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യം. ഉത്തരാഖണ്ഡിലെ മഞ്ഞുപാളി അടർന്നു വീണതിന്റെ ദൃശ്യങ്ങളെന്ന തലക്കെട്ടിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. നേപ്പാളിലുണ്ടായ ഹിമപാതത്തിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിച്ച പെൺകുട്ടി പാർശ്വഫലങ്ങൾ കാട്ടിയെന്ന് വ്യാജ വീഡിയോ. പ്രചരിക്കുന്ന വീഡിയോ കോവിഡ് വാക്സിൻ സ്വീകരിച്ച പെൺകുട്ടിയുടേതല്ല. കസാഖിസ്ഥാനിൽ മീസൽസ് രോഗത്തിന് വാക്സിൻ സ്വീകരിച്ച പെൺകുട്ടിയുടെ ദൃശ്യമാണ് ഇത്. 2015 മാർച്ച് 20 ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ വീണ്ടും തീപിടുത്തം. താനെയിലെ മൊഡേല കോളനിയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. പൊന്നാനി നരിപ്പറമ്പ് പാലത്തിന് സമീപം ഒരു മനുഷ്യന്റെ അസ്ഥികൂടം പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി. 1 വർഷം പഴക്കമുണ്ടെന്ന വിലയിരുത്തൽ. അപകടത്തിൽ ശരീരം തകർന്നയാളാണ് എന്നാണ് അനുമാനം. എല്ലുകളിൽ സ്റ്റീൽ റാഡ് ഘടിപ്പിച്ചതാണ് ഇത്തരം അനുമാനത്തിന് കാരണം. മഹാരാഷ്ട്രയിൽ 2515 പേർക്ക് കൂടി കോവിഡ്. 35 പേർ കൂടി മരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 51,360. 24 മണിക്കൂറിൽ 2,584 പേർക്ക് രോഗമുക്തി. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. PSC പ്രതിഷേധത്തിൽ കേരള ജനതയുടെയും ചെറുപ്പക്കാരുടെയും ആത്മരോഷമാണ് കാണുന്നതെന്നും രമേശ് ചെന്നിത്തല. കേരള ജനതയുടെ രോഷത്തിൽ സർക്കാർ എരിഞ്ഞു തീരുമെന്നും രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇതുവരെ 65,28,000 ആരോഗ്യ പ്രവർത്തകരിൽ കോവിഡ് വാക്സിനേഷൻ നടത്തിയെന്ന് കേന്ദ്രം. വാക്സിനേഷൻ ആരംഭിച്ചതിനുശേഷം 25-ാം ദിവസത്തെ കണക്കാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത്.